ഡെയിലി ന്യൂസ് ആയാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശോഭ അരീന. The Daily News dot in Vartagal Kiral Tumbil. Shobha Arena, a sports themed project at Kanakpura Main Road, Bangalore. Spread over 10.7 acres, Shobha Arena offers 2 to 3 BHK premium luxury apartments, a host of world-class amenities, abundance of recreational facilities. Book now 0804646 4514. നമസ്കാരം, ഞാൻ പ്രവീജ അവിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് April 19 വെള്ളിയാഴ്ച. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ പ്രചാരണത്തിന് നാളെ പ്രിയങ്കാഗാന്ധിയും സ്മൃതി ഇറാനിയും. മാനന്തവാടിയിലും അരീക്കോടും നിലമ്പൂരിലും പ്രിയങ്കാഗാന്ധി പ്രസംഗിക്കും. പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാൻ വസന്തകുമാറിന്റെ വീട് സന്ദർശിക്കും. പുൽപ്പള്ളിയിലെ കർഷക സംഗമത്തിലും പങ്കെടുക്കും. രാത്രി വൈത്തിരിയിലാണ് തങ്ങുക. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി ബത്തേരിയിലാണ് സ്മൃതി ഇറാനി പ്രസംഗിക്കുക. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകം CPM സ്പോൺസർ ചെയ്തതാകാമെന്ന് മുൻ DGP TP സെൻകുമാർ. കേസന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് തന്നോട് ഇക്കാര്യം സൂചിപ്പിച്ചത്. സർവീസ് സ്റ്റോറിയായ എന്റെ പോലീസ് ജീവിതം എന്ന പുസ്തകത്തിലാണ് മുൻ DGP വെളിപ്പെടുത്തൽ. സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലും കാറ്റും ഉണ്ടാകും. അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ 3 വയസ്സുകാരൻ മരിച്ചു. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ തലച്ചോറിനേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം. ജാർഖണ്ഡ് സ്വദേശിനിയായ അമ്മ ഹെന്ന കപൂണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അടിയന്തര ചികിത്സയ്ക്കായി ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയ 15 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ വംശീയമായി അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട എറണാകുളം കടവൂർ സ്വദേശി ബിനിൽ സോമസുന്ദരനെ അറസ്റ്റ് ചെയ്തു. ഹിന്ദു രാഷ്ട്രസേവകനെന്ന് സ്വയം വിശേഷിപ്പിച്ച ഇയാൾ കുട്ടിയെ ജിഹാദിന്റെ വിത്ത് എന്നാണ് അധിക്ഷേപിച്ചത്. വിശ്വാസത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതലക്കണ്ണീർ ഒഴുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമല വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ പോലും BJPയോ ശബരിമല കർമ്മസമിതിയോ തയ്യാറായില്ല. ജനങ്ങളെ എക്കാലവും കബളിപ്പിക്കാനാവില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. ആറ്റിങ്ങലിൽ മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിന് കേസെടുത്തത് CPMന്റെ ഗൂഢാലോചനയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. മതസ്പർദ്ധയുണ്ടാക്കുന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. നിയമപരമായി നേരിടും. കോടതി വിധി എതിരായാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ശ്രീധരൻപിള്ള. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് ദുഃഖവെള്ളിയുടെ ആലസ്യത്തിൽ. പരസ്യപ്രചാരണത്തിന് ഞായറാഴ്ച വൈകുന്നേരത്തോടെ സമാപനമാകും. തിങ്കളാഴ്ച രാവിലെ പോളിംഗ് ഓഫീസർമാർ വോട്ട് യന്ത്രങ്ങൾ കൈപ്പറ്റി പോളിംഗ് ബൂത്തുകളിലേക്ക് യാത്രയാകും. ചൊവ്വാഴ്ച കേരളം ബൂത്തിലേക്ക്. ബംഗാളും ഉത്തർപ്രദേശും കിങ് മേക്കറാകുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഇരു സംസ്ഥാനങ്ങളിലെയും MPമാരുടെ പിന്തുണയില്ലാതെ അടുത്ത സർക്കാർ രൂപീകരിക്കാനാവില്ല. NDAക്കോ UPAക്കോ ഭൂരിപക്ഷം ലഭിക്കില്ല. ബംഗാളിലെ 42 സീറ്റും തൃണമൂൽ കോൺഗ്രസ് നേടും. ആര് സർക്കാർ രൂപീകരിക്കണമെന്ന് തീരുമാനിക്കാവുന്ന ശക്തി തൃണമൂൽ കോൺഗ്രസിനുണ്ടാകുമെന്നും മമത. ചൌക്കിദാർ ചോർഹെ പരാമർശം നടത്തിയതിന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. 24 മണിക്കൂറിനകം മറുപടി ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചൌക്കിദാർ കള്ളനാണെന്ന് സുപ്രീംകോടതിക്ക് പോലും ബോധ്യപ്പെട്ടെന്ന് രാഹുലിന്റെ പ്രസ്താവന ചട്ടലംഘനമാണെന്നാരോപിച്ച് BJP പരാതി നൽകിയിരുന്നു. ഇതിന് ഒരേ ഒരു പരിഹാരം, ടീ ഷൈൻ. 100% ഓർഗാനിക് കോമ്പൗണ്ട് ആയ ആന്റി സ്റ്റെയിനിങ് ഫോർമുല. ഇത് ടോയ്ലറ്റിൽ കറ പ്രതിരോധിക്കുന്ന കോട്ടിംഗ് തീർക്കുന്നു, നൽകുന്നു പുതിയതുപോലുള്ള തിളക്കം. ഇനി ടീ ഷൈൻ മാത്രം തിളക്കം നിലനിർത്തുന്നു, നിത്യ പുതുമ നൽകുന്നു. അജ്യോതി ലാബ് പ്രോഡക്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭയന്ന് ജീവിക്കുന്ന പാർട്ടികളാണ് സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഉത്തർപ്രദേശിന്റെ വികസനത്തിന് തടസ്സമായി നിലകൊണ്ട രണ്ട് പാർട്ടികളാണ് SPയും BSPയുമെന്ന് ലക്നൌവിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ രാഹുൽ. പ്രധാനമന്ത്രിയായിട്ടും ജനങ്ങൾക്കു വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് ഹാസ്യ സിനിമയാണ് പുറത്തിറക്കേണ്ടതെന്ന് നടിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ഊർമിള മാത്തോണ്ട്കർ. രാജ്യത്തെയും ജനാധിപത്യത്തെയും വികൃതമാക്കിയ മോദി ഒരു ഹാസ്യ കഥാപാത്രമാണെന്നും ഊർമിള. തമിഴ്നാട് +2 ഫലം പ്രസിദ്ധീകരിച്ചു. 91.3% വിജയം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുമെന്ന് മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ. കർണാടകത്തിലെ തുംകൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ദേവഗൌഡ ഒത്തുതീർപ്പ് പ്രധാനമന്ത്രിയാകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രിയാകുകയല്ല പ്രധാനമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. തന്നോട് മോശമായി പെരുമാറിയവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ചതുർവേദി പാർട്ടി വിടുന്നു. ട്വിറ്ററിൽ കോൺഗ്രസ് വക്താവ് എന്ന വിശേഷണം പ്രിയങ്ക ഒഴിവാക്കി. നേതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റായി. രാജി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഗുജറാത്തിലെ പട്ടേൽ സമരനായകനും കോൺഗ്രസ് നേതാവുമായ ഹാർദിക് പട്ടേലിനെ പൊതുവേദിയിൽ കരണത്തടിച്ചു. സുരേന്ദ്രനഗറിൽ കോൺഗ്രസ് പ്രചാരണ സമ്മേളനത്തിലാണ് ഒരാൾ വേദിയിലേക്ക് കയറിവന്ന് ഹാർദിക് പട്ടേലിന്റെ കരണത്തടിച്ചത്. അടിയേറ്റ് ഹാർദിക് മൈക്കിന് മുന്നിൽ നിന്ന് തെറിച്ചുപോയി.
പ്രവർത്തകർ അക്രമിയെ പിടികൂടി കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിച്ചു. BJP വാടകകുണ്ടകയെ ഏർപ്പെടുത്തിയതാണെന്ന് ഹാർദിക് പട്ടേൽ ആരോപിച്ചു. ജെറ്റ് എയർവേസിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ 500 കോടി അനുവദിക്കണമെന്നാണ് ആവശ്യം. 400 കോടി രൂപയുടെ വായ്പാ അപേക്ഷ ബാങ്കുകൾ നിരസിച്ചിരുന്നു. മാസങ്ങളായി ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖ വഴിയുള്ള വ്യാപാരത്തിന് വിലക്ക്. പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്കുള്ള വ്യാപാരമാണ് ആഭ്യന്തരമന്ത്രാലയം നിരോധിച്ചത്. വ്യാപാരം മറയാക്കി ആയുധങ്ങളും കള്ളനോട്ടുകളും കടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. യൂറോപ്പ് ലീഗിൽ ആഴ്സണലും ചെൽസിയും സെമിഫൈനലിൽ. നാപ്പോളിയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചാണ് ആഴ്സണൽ സെമിയിലെത്തിയത്. സ്ലാവിയ പ്രഹയെ 3-നെതിരെ 5 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ചെൽസി സെമിയിൽ പ്രവേശിച്ചത്. May 3 നടക്കുന്ന ആദ്യപാദ സെമിയിൽ വലൻസിയയെ ആഴ്സണൽ നേരിടും. ചെൽസി ഫ്രാങ്ക്ഫർട്ടിനോട് ഏറ്റുമുട്ടും. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് അയന്റെ വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ അവിനീത്. പീലി, എ ന്യൂ ഫാഷൻ ഡെസ്റ്റിനേഷൻ. Amazing collections of churidar, churidar materials, kurtas, leggings, navanis, tops, Kerala traditional sarees and dhotis, and a splendid range of designer sarees. Pili, designer ladies boutique, Taikad, Guruvayur. The Daily News.in, Vartagal, Iral Thumbil.